ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇൻഷാഅല്ലാ അല്പനേരം കൊണ്ട് നമ്മുടെ വേദിയിലെത്തിച്ചേരും. പരിശുദ്ധമായ റമദാനിലെ 23-ാമത്തെ രാത്രിയിലുള്ള പ്രാർത്ഥന സമ്മേളനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പഠിപ്പിക്കുകയാണ്. ഖുൽ നബിയെ, തങ്ങൾ പറയുക, ലാ യഅബ്ഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, തങ്ങൾ ജനങ്ങളോട് പറയുക, ലാ യഅബ്ഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു. അല്ലാഹു പറയുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു ഖുർആനിൽ നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരിഗണിക്കുന്നത്, അല്ലാഹു നമ്മെ കൂട്ടാക്കുന്നത് ആ റബ്ബിനോട് നാം ചെയ്യുന്ന ദുആഇന്റെ ഫലമാണ്. തീർച്ചയായും അല്ലാഹുവിനോട് നാം എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നമ്മോട് പഠിപ്പിച്ചതാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങളുടെ ദുആക്ക് ഞാൻ തീർച്ചയായും ഉത്തരം ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ദുആ നാം വർദ്ധിപ്പിക്കണം. ആ ദുആ നടത്താൻ വേണ്ടി പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വളരെ പരിശുദ്ധമായ ഒരു മാസമാണ് ഈ റമദാൻ മാസം എന്നുള്ളത്. ചിലപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എത്ര കാലമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇന്നുവരെ എന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നാരും തന്നെ വിചാരിക്കരുത്. ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്ത വഅദയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തു, ആ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യാം. പക്ഷേ നാം എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്ന ഉത്തരങ്ങൾ അത് ഒരുപാട് രൂപത്തിലുണ്ട്. ചിലപ്പോൾ നാം ദുആ ചെയ്തപ്പോൾ ആ ദുആ ചെയ്ത കാര്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നു എന്ന് വന്നേക്കാം. നാം ദുആ ചെയ്ത സമയത്ത് അപ്പോൾ തന്നെ നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്തു എന്ന് വന്നേക്കാം. ചിലപ്പോൾ നാം ദുആ ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സാധിപ്പിച്ചു തരുന്നത് വേറെ ഒരു കാര്യമാകാം. ഇങ്ങനെ ഏത് നിലക്കായാലും നാം അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ ഒരിക്കലും തന്നെ വെറുതെയാവുകയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, നാം ചെയ്യുന്ന ദുആ ആ ദുആ തന്നെ ഒരു ഇബാദത്താണ്. ദുആ ഒരു ആരാധനയാണ്. ദുആ ചെയ്താൽ ആ ദുആ ചെയ്തതിന് വേണ്ടി അല്ലാഹു തആല പ്രതിഫലം നൽകുന്നു.
ചിലപ്പോൾ നാം ചെയ്യുന്ന ദുആ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയായിരിക്കും ദുആ ചെയ്തത്. പക്ഷേ അതിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു തആല അതിനേക്കാൾ ഒരു ഖൈറായ കാര്യമാകാം നമുക്ക് സാധിപ്പിച്ചു തരുന്നത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നാം അല്ലാഹുവിനോട് ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോ നമുക്ക് അല്ലാഹു വിധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആഫത്തുകളെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ ഫലമായി തട്ടിയേക്കാം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദുആ വെറുതെയാവൂല. നാം ദുആ ചെയ്താൽ ആ ദുആന് ഫലമുണ്ട്. ചിലപ്പോൾ അപ്പോൾ തന്നെ ഫലം കിട്ടും, ചിലപ്പോൾ വൈകിട്ട് ഉത്തരം കിട്ടും, ചിലപ്പോ ദുനിയാവിലൊന്നും കിട്ടിയില്ല എന്ന് വന്നേക്കാം. എങ്കിലും അതിന് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലം നൽകും കിട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിനോട് കൂടുതൽ ദുആ ചെയ്യേണ്ട, ദുആ ഇരിക്കേണ്ട. ഒരു പരിശുദ്ധമായ രാത്രിയും പരിശുദ്ധമായ മാസവും പവിത്രമായ പത്തുമാണ് നമ്മളുള്ള ഈ റമദാനിലെ അവസാനത്തെ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ. നമുക്കുള്ള ആവശ്യങ്ങളും നമ്മുടെ ദുന്യവിയായ ഉഹറവിയായ സർവകാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലാഹുവിനോട് മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്യണം. പക്ഷേ എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുപാട് ആളുകൾ, എത്രയോ ആളുകളുണ്ട്, ആ ആളുകൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, യാ റബ്ബി യാ റബ്ബി യാ റബ്ബ് എന്നിങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അവർ അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്യുന്നു, പക്ഷേ മത്വഅമുഹു ഹറാം, മൽബസുഹു ഹറാം, മസ്കനുഹു ഹറാം. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്, അവൻ സഞ്ചരിക്കുന്ന വാഹനം ഹറാമിന്റെ വാഹനമാണ്, അവൻ താമസിക്കുന്ന വീട് ഹറാമിന്റെ വീടാണ്, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്. ഈ ഹറാമ കൊണ്ട് അവനെ പൊതിയപ്പെട്ടിരിക്കുന്നു. ഈ നിലക്ക് ഹറാമുമായി ബന്ധപ്പെടുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല. വഅന്നായുസ്തജാബു ലിദാലിക, എവിടെയാണ് അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടാവുക? ഇന്ന് നമുക്കെല്ലാവർക്കും സംഭവിച്ച കാര്യമല്ലേ ഇത്? നമ്മുടെ ഭക്ഷണം ഹറാമ് കലർന്നതാണ്, വസ്ത്രം ഹറാം ഹറാം കലർന്നതാണ്, നാം താമസിക്കുന്ന വീട് ഹറാം കലർന്നതാണ്. ഇങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും ഹറാം കലർന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅന്നായുസ്തജാബു ലിദാലിക, അവന്റെ ദുആക്ക് ഇജാബത്ത് എവിടെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയുള്ളതാകണം, ഹറാമില്ലാത്ത ഹലാലായ ഭക്ഷണമാകണം, വസ്ത്രം ഹലാലിന്റെ വസ്ത്രമാകണം. ഈ രൂപത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ നിലക്ക് എല്ലാ നിലക്കും ശുദ്ധിയായി നമ്മുടെ ആത്മാവിനെ മാത്രമല്ല ശരീരത്തെയും ഹറാമിൽ നിന്ന് ശുദ്ധിയാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിലെ ദിനരാത്രങ്ങൾ ദുആഇന് ഉപയോഗപ്പെടുത്തി നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിച്ച് ഒരു പരിശുദ്ധന്മാരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് വന്ന് ഖുതുബയിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, ഖുതുബക്ക് വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമീൻ എന്ന് ചൊല്ലുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോഴും അവിടുന്ന് ആമീൻ എന്ന് ചൊല്ലുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലും കാല് വെച്ചപ്പോ ആമീൻ എന്ന് ചൊല്ലുകയാണ്.
സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിൽ ഖുതുബക്ക് കയറുമ്പോ ഇങ്ങനെ ഒരു സ്വഭാവം ഇങ്ങനെ ഒരു രീതി കാണാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം കണ്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ പതിവ് എങ്ങനെയാണ്, പതിവിന് വിരുദ്ധമായി വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഉടനെ അതിനെ കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനുള്ളത്. ആ സ്വഹാബത്ത് ജുമഅ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിക്കുന്നു, യാ റസൂലല്ലാഹ്, പതിവിന് വിരുദ്ധമായി സാധാരണ ഖുതുബക്ക് വിരുദ്ധമായി തങ്ങൾ മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ 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 എന്ന് ചൊല്ലിയല്ലോ, എന്താണ് അതിന്റെ രഹസ്യം നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് അതിന്റെ കാരണങ്ങളെ വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ എങ്ങനെ ആമീൻ ചൊല്ലാൻ കാരണം, ഞാൻ ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറാൻ നിൽക്കുമ്പോൾ അദാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഒരു ദുആ നടത്തി. ആ ദുആ നടത്തിയപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി മക്കളെ രണ്ടാമത്തെ സ്റ്റെപ്പിലും കാല് വെക്കുമ്പോ അവിടുന്ന് വീണ്ടും ഒരു ദുആ നടത്തി. അപ്പോഴും ഞാൻ ആമീൻ ചൊല്ലി മക്കളെ മൂന്നാമത്തെ സ്റ്റെപ്പിലും കാല് വെക്കുമ്പോ മൂന്നാമത്തെ ഒരു ദുആയും നടത്തി ഞാനതിന് ആമീൻ ചൊല്ലി മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നു ആരാ ദുആ ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്, മലക്കുകളുടെ നേതാവാണ്. അല്ലാഹുവിന് ധാരാളം മലക്കുകളുണ്ട്. ആ മലക്കുകളോ അല്ലാഹുവിന്റെ ബഹുമാന്യന്മാരായ അടിമകളാണ്. അവർ അവര് തെറ്റ് ചെയ്യുകയില്ല. ലാ യഅസൂന അല്ലാഹുമാ അമറഹും, അവരോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് അവര് എതിര് പ്രവർത്തിക്കുകയില്ല. അതേ അല്ലാഹ് അവര് ഒരു തിന്മയിലും അകപ്പെടുകയില്ല. അവരോട് കൽപ്പിക്കാത്ത കാര്യം അവർ ചെയ്യുകയില്ല, എതിർത്ത കാര്യങ്ങൾ അവർ ചെയ്യുകയുമില്ല. ഈ നിലക്ക് വളരെ ബഹുമാനമുള്ള അല്ലാഹുവിന്റെ ധാരാളം മലക്കുകൾ, അല്ലാഹുവിനിക്ക് ധാരാളം മലക്കുകളുണ്ട്. ആ മലക്കുകളിൽ ഏറ്റവും ബഹുമാനമുള്ള 10 മലക്കുകളുണ്ട്. നമുക്കറിയാമല്ലോ, മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ഹിഫ്ളാക്കി വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം തഫ്സീലു അശരിൻ മിൻഹുമോ ജിബ്രീലു മികാലു ഇസ്രാഫീലു അസ്റായിലു മുൻകറു നകീറും വറകീബും വകദാ അതീദു മാലീകും വരിദ്വാനുൽ ഖുദാ. 10 മലക്കുകളെ പേര് പഠിക്കൽ നമുക്ക് നിർബന്ധമല്ലേ? അത് മലക്കുകളിൽപ്പെട്ട ഏറ്റവും VIP കളായ മലക്കുകളാണ്, വളരെ ബഹുമാനമുള്ള മലക്കുകളാണ്, വിവിധങ്ങളായ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. ആ മലക്കുകളിലും ഏറ്റവും വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം. ദുആ മുടങ്ങാൻ, ആ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഹറാമ് കലർന്ന ജീവിതമോ ശൈലിയോ ശരീരമോ ഒന്നുമല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മഹാന്മാരായ മലക്കുകളിൽ അവരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് ദുആ ചെയ്യുന്നത്. ആമീൻ പറയുന്നതോ മലക്കുകളിൽ മാത്രമല്ല, മനുഷ്യരിലും ജിന്നുകളിലും അല്ലാഹുവിന്റെ സർവസൃഷ്ടികളിലും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആമീൻ ചൊല്ലുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ച് ഉണർത്തി യാത്രക്ക് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി. 7 ആകാശങ്ങളും കഴിഞ്ഞു,
അല്ലാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലേക്ക് പോകുന്ന സമയത്ത്, റബ്ബിനോട് മുനാജാത്ത് നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പറയുന്ന, നബിയേ ഇനി തങ്ങൾ പോയിക്കോളൂ, ഞാൻ വരൂല. ദഅനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജീ റബ്ബക അൽഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ തങ്ങൾ എന്നെ ഒഴിവാക്കി തരണം, തങ്ങൾ മുന്നോട്ട് പോയിക്കോ, എനിക്ക് പോലും പ്രവേശനമില്ലാത്ത സ്ഥലമാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബഹുമാനമുള്ള സ്ഥലമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖു ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുകയാണ്. എല്ലാ സുട്ടികളിലും ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠരായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആക്ക് ആമീൻ ചൊല്ലുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദുആയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിവരിക്കുന്നു, എന്താണ് ആമീൻ ചൊല്ലാനുള്ള കാരണം? ഞാൻ ഒന്നാമത്തെ ചവിട്ട് അവിടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, ഓ നബിയേ, പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ട് ആ റമദാൻ മാസം വരികയും ആ റമദാൻ ഒരാൾക്ക് കഴിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ആ റമദാൻ വന്നിട്ട് അത് കഴിഞ്ഞു കടന്നിട്ട് പോലും അവന്റെ ദോഷം ഒരാള് പൊറുപ്പിക്കാതെ പോയാൽ അവനിക്ക് സർവനാശവും സംഭവിക്കട്ടെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറും, ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമീൻ എന്ന് ചൊല്ലുകയാണ്. എന്താണ് ദുആ? പരിശുദ്ധ റമദാൻ വന്നു, ആ റമദാൻ തീർന്നു. എന്നിട്ടോ അവൻ റമദാനിന് മുമ്പ് എങ്ങനെയാണ് ഉള്ളത്, അതുപോലെ തന്നെയാണ് ഇന്നും ഉള്ളത്. അവനക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ അവനക്ക് സർവനാശവും സംഭവിക്കട്ടെ. ഒക്കോ മുഅ്മിനീങ്ങളെ, എത്ര ഒരു ഗൗരവത്തോടു കൂടിയുള്ള ദുആയാണ്, എത്ര വലിയ അർത്ഥമുള്ള ഖനമുള്ള ഒരു ദുആയാണ്. റമദാൻ മാസം വന്ന് അത് കഴിഞ്ഞു പോയി, എന്നിട്ടും അവന്റെ ദോഷം ഈ റമദാനിൽ പൊറുപ്പിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപവും അവന്റെ എല്ലാ മുസീബത്തും നമുക്കുണ്ടായിത്തീരും. പരിശുദ്ധമായ റമദാൻ ആരംഭിച്ചു, ആ റമദാന്റെ രണ്ട് മാസം മുമ്പ് തന്നെ നമ്മുടെ ദുആ ചെയ്തു, ഈ റമദാൻ ഒന്ന് ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ. റജബിലും ഷഅബാനിലും ഞങ്ങൾ ദുആ ചെയ്തു, പഠിച്ചോനെ ഞങ്ങൾക്ക് റമദാൻ, ഉബല്ലഗന ശഹറ റമദാൻ, റമദാനെ ഒന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തരണേ, നമ്മൾ ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, നമുക്ക് എത്തിച്ചു തന്നു. റമദാൻ കഴിഞ്ഞു, ആദ്യത്തെ റഹ്മത്തിന്റെ പത്തും പോയി, രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ പത്തും പോയി, 20 നോമ്പ്, 21, 22 നോമ്പും തീർന്നുപോയി. റമദാനിന് മുമ്പുണ്ടായ ഞാനും നിങ്ങളും ഇന്ന് എത്രത്തോളം മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഈ റമദാനിൽ നമ്മുടെ ദോഷം അല്ലാഹുവിനോട് പറഞ്ഞു പൊറുപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദുആയിൽ നമ്മളും പെട്ടുപോവുകയില്ലേ മുഅ്മിനീങ്ങളെ? പരിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിനോട് നമ്മുടെ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി ഈ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇനിയുള്ളത് കേവലം 8-7 ദിവസങ്ങൾ മാത്രമാണ്. ഇനിയും നമുക്ക് നമ്മുടെ ദോഷം പൊറുപ്പിക്കാനുള്ള ഒരു മനസ്സില്ലാതെ പോയാൽ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയാണോ,
എങ്കിൽ നിങ്ങൾ പരാജിതരാണ് കേട്ടോ. ഇന്നലയിൽ നിന്ന് ഇന്നേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം. കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെങ്കിലും ഈ റമദാനിൽ പൊറുപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. റമദാനിലെ പവിത്രമായ ദിവസങ്ങളും രാത്രികളും വന്നു. ബഹുമാനപ്പെട്ട സയ്യിദവർഗിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, അള്ളാഹുവിനോട് കരഞ്ഞ ദുആ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, നാം എന്തിനെല്ലാം കരയുന്നു? നമ്മുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ കരയുന്നില്ലേ? നമ്മുടെ ഭാര്യ മക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ കരയുന്നില്ലേ? നമ്മുടെ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് കരയുന്നില്ലേ? പല ആവശ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ കരച്ചിൽ വരുന്നുണ്ട്. പക്ഷേ എല്ലാ നിഅമത്തുകളും ചെയ്തു തരുന്ന രാജാവായ അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് കരയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അല്ലാഹുവിനെ ചിന്തിച്ച് കരയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, നാം കാണുന്നില്ലേ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് എത്രയെത്ര രോഗികളെയാണ് കൊണ്ടുവരുന്നത്? ക്യാൻസർ രോഗമുള്ളവരുണ്ട്, നാവിന് ക്യാൻസർ ഉള്ളവർ ഇന്ന് ഈ സദസ്സിലുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. ശരീരത്തിൽ ആകമാനം ക്യാൻസർ ബാധിച്ചവരുണ്ട്, ഇതുപോലെ ശരീരം മുഴുവനും വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവയവങ്ങൾക്ക് വൈകല്യം സംഭവിച്ചവരുണ്ട്, സംസാരശേഷിയില്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, അവയവങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചവർ, ഇങ്ങനെ എന്തെല്ലാം തരം രോഗങ്ങളാണ്. ആ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ധാരാളം ആളുകൾ ഈ സദസ്സിലും എത്തിപ്പെടുന്നു. പലയിടത്തും നമ്മൾ കാണുന്നില്ലേ? ജന്മനാ കണ്ണ് കാഴ്ചയില്ലാത്തവരില്ലേ? കേൾവിയില്ലാത്തവരില്ലേ? അവയവങ്ങൾക്ക് ശേഷിയില്ലാത്തവരില്ലേ? പക്ഷേ അവർക്ക് അത്തരം വൈകല്യങ്ങൾ കൊടുത്ത അതേ അല്ലാഹു തന്നെയല്ലേ എനിക്കും നിങ്ങൾക്കും നല്ല ആഫിയത്ത് തന്നത്? ആ റബ്ബ് തന്നെയല്ലേ? മുഅ്മിനീങ്ങളെ, നമ്മൾ വല്ല ഇബാദത്തും ചെയ്തിട്ടാണോ നമുക്ക് അല്ലാഹു ഇത്രയും നിഅമത്തുകൾ തന്നത്? അല്ലല്ലോ, റബ്ബിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് മുഅ്മിനികളെ, ഈ പരിശുദ്ധമായ റമദാനിലെ രാത്രികളിൽ വളരെ ബഹുമാനമുള്ള ഒരു രാത്രിയാണ് ഈ ഇരിക്കുന്ന മഹത്തുക്കളായ സാദാത്തുക്കളും വലിയ വലിയ സാദാത്തുക്കൾ പണ്ഡിതന്മാർ മഹാന്മാരോടുകൂടെ ഈ രാത്രി നമുക്ക് ചെലവഴിക്കാനും നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി അള്ളാഹുവിന്റേക്ക് അടുക്കാനുള്ള ഈ രാത്രി നാം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു തആല ഈ രാത്രിയുടെ എല്ലാ ബഹുമാനവും ലഭിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ